ഒരിക്കൽ മുറിവേറ്റ മനസ്സ് എല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു. വീണ്ടും എന്നെ നിങ്ങളുടെ ഇടയിലേക്ക് പിടിച്ചു വലിച്ചിട്ട് ഇങ്ങനെയൊരു ശിക്ഷ തരാനായിരുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേ ഞാൻ. ക്ലാസ്മേറ്റ്സ് അവസാന ഭാഗം. രചന സിന്ധു അപ്പുകുട്ടൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഉഞ്ഞേരി. എനിക്കൊരു കാര്യം അറിയണം. കുറേ നാളായി മറന്നു തുടങ്ങിയതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നറിയാൻ ആഗ്രഹം. കുളി കഴിഞ്ഞ് അലക്കിയ തുണികൾ പാറപ്പുറത്തെ വെയിൽ ഉണക്കാനായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു മിന്നുവും ഷോളിയും. ഷോളിയുടെ ചോദ്യം കേട്ട് എന്താണെന്ന ഭാവത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് നീയും സന്ദീപനോട് പിണങ്ങാനുള്ള കാരണം എന്താ? മിന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ മിഴികൾ നിറഞ്ഞു വരുന്ന അവൻ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ അവനവളെ വെറുതെ നോക്കിയിരുന്നു. അവൾ അവനരികിലേക്ക് ചേർന്നിരുന്നു, പഴയ പോലെ അവൻ്റെ തോളിലേക്ക് തലചായ്ച്ച്. എല്ലാം എൻ്റെ തെറ്റുകളായിരുന്നു ഷോളി, എൻ്റെ സ്വാർത്ഥത, അവൾ പറഞ്ഞു തുടങ്ങി. സന്ദീപും എനിക്ക് നമ്മുടെ ഗ്യാങ്ങിൽപ്പെട്ട മറ്റു ഫ്രണ്ട്സിനെ പോലെ വെറൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. പിന്നെ എപ്പോഴും അവൻ എന്നോടുള്ള ഇഷ്ടത്തിൽ പ്രണയം കലർന്നു. ആദ്യമൊന്നും എനിക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്നൊക്കെ എൻ്റെ ലോകം നീയായിരുന്നു. നീ മാത്രം മതിയായിരുന്നു എനിക്ക്. എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ കൂടെ നിൽക്കാൻ നീ കൂടെയുള്ളപ്പോൾ പ്രണയം എനിക്ക് ആവശ്യമില്ലായിരുന്നു. നീ ക്ലാസ്സിൽ വരാതിരുന്ന ഒരു ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും കൂടി പുഴക്കരയിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. നീ ഇല്ലാത്ത ശൂന്യത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. മിഷയും സോജനും ഫുഡ് കഴിച്ച് വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി. പിന്നെ ഞാനും സന്ദീപും മാത്രമായി. അന്നവൻ ഒരുപാട് സംസാരിച്ചു. അവൻ്റെ ഫ്യൂച്ചർ ലൈഫ്, സ്വപ്നങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട്. ആ സ്വപ്നങ്ങൾക്ക് ചാരുത പകരാൻ താനും കൂടി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടെ ഉണ്ടാവുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവനങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കെന്തോ ഇതിരുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ഇഷ്ടത്തിലേക്ക് ഞാനും വീണുപോയി. നിന്നോട് പറയാൻ പേടിയായിരുന്നു. സന്ദീപ് എന്നെ വിലക്കുകയും ചെയ്തു. നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ഉള്ളിൽ വല്ലാത്ത കുറ്റബോധമായിരുന്നു. കാരണം നീ അറിയാത്തൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നല്ലോ. കുറ്റബോധം കൊണ്ട് തന്നെയാണ് നിന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചത്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ സന്ദീപിന് ഇഷ്ടമല്ലായിരുന്നു. കുന്നോളം സ്നേഹം തരുമ്പോഴും അതിൻ്റെ ഇരട്ടിയായി അവൻ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആരോടൊക്കെ മിണ്ടണം, ആരോടൊക്കെ മിണ്ടരുതെന്നൊക്കെ അവനൊരു ടൈം ടേബിൾ വെച്ചിരുന്നു. ആദ്യമൊക്കെ എനിക്കത് ആരോചകമായി തോന്നിയെങ്കിലും എന്തോ അവൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ അമിതമായി തലയിടുന്നു എന്ന് തോന്നിയപ്പോഴൊക്കെ ഭാവിയിൽ ഇതെന്നെ ഇല്ലാതാക്കിയേക്കുമെന്ന് പേടിച്ചു. അപ്പോഴൊക്കെ അവൻ ഒഴിവാക്കണമെന്ന് വിചാരിച്ചു നോക്കി, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഭ്രാന്തമായ സ്നേഹമായിരുന്നു അവനോട് എനിക്കും. നിന്നോട് മിണ്ടുന്ന പോലെ അവൻ ഇഷ്ടമല്ല, അത് പറഞ്ഞ് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മിണ്ടാതിരിക്കും, പിന്നെ കുറേ കഴിഞ്ഞ് വിളിച്ച് ഒരുപാട് സോറി പറയും. നിന്നോട് ആരും അമിതമായിട്ട് അടുക്കുന്ന എനിക്കിഷ്ടമല്ല, നീ എൻ്റെ മാത്രമായെന്ന് പറഞ്ഞ് കരയും. അതോടെ എനിക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. വീണ്ടും പഴയതിൻ്റെ ഇരട്ടിയായി സ്നേഹിച്ച് തുടങ്ങും. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാൻ നേരത്ത് വീണ്ടും ഇതൊക്കെ പറഞ്ഞ് വഴക്കിടും. വല്ലാത്ത പോസസീവ്നെസ് ആയിരുന്നു അവന്. ഷോളിയെ ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞ് വഴക്ക് പതിവായപ്പോഴാണ് നീ എന്നെ വെറുത്തിട്ടെങ്കിലും ഈ റിലേഷൻ അവസാനിക്കട്ടെ എന്ന തോന്നലിൽ സന്ദീപിനോടൊരു കള്ളം പറഞ്ഞു. നീ അവനെക്കുറിച്ച് മോശമായി എന്നോട് പറഞ്ഞു എന്ന്. അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആവുകയും ചെയ്തു. ഒരുപാട് വേദനിച്ചിരുന്നു ഞാൻ. നിന്നെപ്പോലെ ഒരു സുഹൃത്തിന് ഇനി ജീവിതത്തിന് എനിക്ക് കിട്ടില്ലെന്നോർത്ത്. പക്ഷെ സന്ദീപിനെ വിഷമിപ്പിക്കാനും എനിക്കാവില്ലായിരുന്നടാ. എടി കഴിവേറുടെ മോളെ, നീ അവൻ ഇക്കാര്യം അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഫുള്ള് സപ്പോർട്ട് തന്നെ കൂടെ നിന്നേനെയാ. നീ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഡി ജീവശ്വാസം പോലെ കൂടെ നടന്നിട്ടും കോളേജ് വിട്ട് കഴിഞ്ഞ് എത്രയോ നാളുകൾ ഞാൻ ആ സങ്കടവും പേറി നടന്നെന്ന് നിനക്കറിയോ? ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് കയറിയോ നിന്നോട് നേരിട്ട് ചോദിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഷോളി അവളെ തോളി നടത്തി മാറ്റി നിറഞ്ഞു തൂവുന്ന കണ്ണുകളോട് അവളെ നോക്കി. അവൻ്റെ കണ്ണുനീർ കണ്ട് അവൾക്കും സങ്കടം സഹിക്കാനായില്ല. അവനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞുപോയി. സാരല്ല പോട്ടെ, അതൊക്കെ വിട്ടേക്ക്, ഇനി അതൊന്നും ഓർക്കണ്ട, ഒക്കെ കഴിഞ്ഞില്ലേ. പക്ഷേ സന്ദീപ് ഇത്രയും സ്വാർത്ഥനാണെങ്കിൽ നാളെ ഒരു പക്ഷേ നിൻ്റെ ലൈഫിനെ അത് ദോഷമായി ബാധിച്ചേക്കാം. ബി കെയർഫുൾ, അത്രയും എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട് അവനത്തുള്ള ജീവിതം എന്താവെന്ന് ഓർത്ത്. ഷോളി, നീ ഇതെന്നെ എടുക്കടാ, അവിടെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേടാ. താഴെ നിന്ന് ആന്റിയുടെ ഉച്ചത്തിലുള്ള വിളികേട്ട് അവൻ മിന്നുവിനെ നോക്കി ചിരിച്ച്. ആന്റി ഇരുന്നുണ്ടാവും, നമ്മളിവിടെ ഓപ്പണറിൽ ഹണിമൂൺ ആഘോഷിക്കുവാന്ന്. ചി പോട, എണീറ്റുവാ, താഴേക്ക് വാ, ഇല്ലെങ്കിൽ ആന്റി പിന്നെ തെറ്റിദ്ധരിക്കും. അവൻ അവളുടെ കൈപ്പിടിച്ച് മെല്ലെ എഴുന്നേൽപ്പിച്ചു. അവർ താഴെ ഇറങ്ങി വരുമ്പോൾ ആന്റി ഡ്രസ് മാറി എവിടെയോ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആന്റി ഇതെങ്ങോട്ട് പോകാൻ നിൽക്കുന്നേ? ജോബി മാ കുറെ ആയിട്ട് അങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ ഓരോ ഒഴി കഴിവ് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. രാവിലെ വീണ്ടും വിളിച്ചേക്കണം. അമ്മച്ചിക്ക് ഒന്നിങ്ങോട്ട് വന്നൂടെയെന്ന് ചോദിച്ച്. ഇപ്പം നിങ്ങളിവിടെ ഉണ്ടല്ലോ, വീട് പൂട്ടിയിടണ്ടല്ലോ. എന്നാൽ പിന്നെ ഞാനൊന്ന് പോയേച്ചും വരാമെന്ന് ഓർത്തു. അല്ല, നീ ഇത് എത്ര നേരം എടാ കുളിക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് എന്നാ എടുക്കായിരുന്നടാ അവിടെ.
ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്താ ആൻറ്റി, ഇവൾക്ക് നമ്മളെപ്പോലെ ഓലയിലൊന്നും കുളിച്ച് ശീലമല്ല. അപ്രധാനോട് തുണികളൊക്കെ നൊച്ച കേട്ടപ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോയി, കണ്ട് പഠിക്കട്ടെ എന്നെഴുതി. ആ കൊള്ളാം, രാവിലെ തന്നെ വല്ല പെണ്ണും കൂടെ അലക്കി കുളിക്കുന്ന കാണാൻ ചെന്നിരുന്നു. പൊന്നു മോനെ അവിടെ വായി കിടക്കണ തെറി വല്ലതും കേട്ടു വന്നിട്ട്. ഏയ്, ഇവളതിനൊന്നും സമ്മതിച്ചില്ലെന്നേ, ഒന്നേ നോക്കിയുള്ളൂ, എന്നെയും പിടിച്ചോളിച്ചുകൊണ്ട് പോരുമല്ലായിരുന്നോ? അത് നന്നായി, ഇല്ലെങ്കിൽ നാട്ടുകാരുടെ കൈ ചൂട് അറിയേണ്ടി വന്നേനെ. ഞാനെന്നാ നേരത്തെ അങ്ങ് ഇറങ്ങട്ടെ, നിന്നാ പിന്നെയും സമയം പോകും. ഷോളി ഇടം കണ്ടിട്ട് മിന്നുവിനെ നോക്കി. ഇതിലെന്തോ കന്നൻ തിരിവുണ്ട് മോളെ എന്ന ഭാവത്തിൽ. അനി പോയച്ചുമ്മ, ഞങ്ങൾ നാളെ മറ്റന്നാൾ തിരിച്ചു പോകും, അതിനു മുമ്പ് വന്നാൽ മതി. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ പോയച്ചും വരാം. ചോറും കറിയൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചു. താഴോട്ട് ഇറങ്ങിയ കുഞ്ഞാപ്പീൻ്റെ കടയുണ്ട്, വേണ്ടല്ല അവിടെ കിട്ടും, അരിയും പച്ചക്കറിയും അല്ലാണ്ട് അവിടെ. ആൻറ്റിയുടെ ഇപ്പോഴത്തെ ഈ പോക്കിൽ എന്തോ വശപ്പശ ഗുണ്ട്. ചുമ്മാ അങ്ങനെയൊന്നും ജോബിച്ച് അവൻ്റെ വീട്ടിലോട്ട് പോവില്ല. നീ വാ, വലുണ്ടായി കഴിക്കാൻ നോക്ക. അവൻ കൈത്തണ്ടയിൽ കിടന്ന തുണികൾ അയിൽ വിരിച്ച്. ഷോളിയേ, വൈകുന്നേരം ആ കോഴിക്കൂടെ നടച്ചേക്കണേ. വഴിയിലേക്ക് ഇറങ്ങി ആൻറ്റി താഴ്ത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ ആൻറ്റി, പക്ഷേ ആ പൂവനൊരിടത്തിന് ഞാൻ തട്ടും. അവൻ അവർ കേൾക്കാതെ മെല്ലെ പറഞ്ഞു. ഇങ്ങോട്ട് പണിഞ്ഞാ അങ്ങോട്ടും അതാ എൻ്റെ ഒരു രീതി. തലയാട്ടിക്കൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് മിന്നു പൊട്ടിച്ചിരിച്ചു പോയി. ആൻറ്റി ദൂരെ എത്തിയെന്ന് കണ്ടതും ഷോളി വിലസി നടക്കുന്ന പൂവന്മാരിൽ ഒന്നിൻ്റെ പിന്നാലെ ഓട്ടം പിടിച്ചു. മിനിറ്റുകൾക്കകം അവനൊരു കോഴിയൻ കയ്യിൽ തൂക്കി വന്നു. ഡി, നീ ആ കത്തിങ്ങെടുത്തേ, ഇതിനൊന്ന് വൃത്തിയാകട്ടെ, പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കോഴി അവൻ നിലത്തേക്ക് ഇട്ടു. ശോ, പാവം. അതിൻ്റെ അനക്കമറ്റ കിടപ്പേണ്ട മിന്നുവിന് പാവം തോന്നി. എന്തോന്ന് പാവം, നമുക്ക് തിന്നാൻ വേണ്ടിയാടി ദൈവത്തിനൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്, കൊന്ന പാവം തിന്നാതീരുവടി. ആ കത്തിങ്ങെടുക്കാൻ അവൻ വീണ്ടും പറഞ്ഞു. മിന്നു അടുക്കൽ കയറി അവിടെ ഇവിടെയും പരത്തുന്നുണ്ട്. ഷോളി ഒതുക്കലുകൾ കയറി ജനപ്പഴിയുന്ന കത്തിയെടുത്ത് അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. നിന്നെയൊക്കെ എന്തിന് കൊള്ളാമെന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. കോഴി വൃത്തിയാക്കി അതിലേക്കുള്ള മസാലകൾ തിരയുമ്പോഴാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ടിന്നുകൾ കാലിയായിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ അങ്ങനെ വരട്ടെ. ആൻറ്റി ഇതുള്ളവർ ഒറ്റ രാത്രി കൊണ്ട് മുക്കി, ചുമ്മാതല്ല താഴോട്ട് പോയ കടയുണ്ടെന്നൊക്കെ പറഞ്ഞേച്ചും പോയെ. രണ്ടു ദിവസം ഇവിടെ അങ്ങ് അടിപൊളിയായി കൂടാന്ന് മനസ്സിക്കേണ്ടത് അവരങ്ങ് മരത്തെ കണ്ടു. കെടുക്കാച്ചി ബുദ്ധി തന്നെ. നിന്റെ കയ്യിൽ കാശുണ്ടല്ലോ, അതിങ്ങ് എടുത്ത്, ഞാൻ പോയി എല്ലാം വാങ്ങിച്ചിട്ട് വരാം. പോകും മുമ്പ് അവൻ അരിക്കലത്തിലും നോക്കി, അതും കാലിയായിരുന്നു. വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം അവൻ ഓരോ ടിന്നുകളിൽ നിറക്കുന്നു. നുറുക്കി വെച്ച കോഴിക്കഷകളിൽ മസാല പുരട്ടുന്നുമെല്ലാം അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പിന്നെ അവൻ തീ കത്തിച്ച ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. എന്താടി നോക്കിന്ന് രസിക്കുന്നേ, ആ സവാളരുടെ അടുത്ത് തൊലി വിളിക്കൂ, എന്നിട്ട് അതങ്ങ് അരിഞ്ഞോ. അവൻ മിന്നുവിനെ നോക്കി ദേഷ്യപ്പെട്ടു. ചുമ്മാതിരുന്ന് തിന്നലും ശീലം, രണ്ടു ദിവസത്തേക്ക് അതങ്ങ് മാറ്റിവെച്ചോ, ഞാൻ വെച്ച് വിളമ്പിത്തരുന്ന് വിചാരിക്കണ്ട. ഓ പിന്നെ നീ ഉണ്ടാക്കി തരുന്ന കരുതിയല്ലേ, ഞാൻ ഇറങ്ങി പുറപ്പെട്ട്. ഓ കൊച്ചമ്മ പിന്നെ എങ്ങനെ ഒന്നാന്ന് കരുതിയേ, പൈസ ഉണ്ടല്ലോ പാഴ്സൽ വാങ്ങും. കൊള്ളാം, അല്ല ഒന്നോർത്ത് അതായിരുന്നല്ലേ, ഇത് ചുമ്മാ മെനക്കേട്. അവൻ താടി കൈ കൊടുത്തു. മിന്നു ചിരിച്ചുകൊണ്ട് സവാളയുടെ തൊലി കളയാൻ തുടങ്ങി. ഇത് എത്ര ഇഞ്ച് നിങ്ങളത്തിൽ മുറിക്കണം? ഏ താടിക്ക് കൈയും കൊടുത്ത് ആലോചിച്ചിരിക്കുക. അവളുടെ ചോദ്യം കേട്ട് അവൻ വാവിളിച്ച്. അല്ല, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കുക്കറി ഷോ കാണിക്കുമ്പോൾ ഓരോന്നിനും ഓരോ അളവ് പറയില്ലേ, അതാ ചോദിച്ച്. ആഹാ, അപ്പോൾ മിടിക്കുകയാണല്ലോ, കുക്കറിയൊക്കെ കാണാറുണ്ടല്ലേ, നന്നായി, ഭാവിയിൽ ഉപകാരപ്പെടട്ടെ. ആ പിന്നെ സവാള, അതൊരു നാലടി നീളത്തിൽ അരിഞ്ഞു, അതാ പാകം. നാലടിയോ, അതെങ്ങനെ? അച്ചാച്ച മുമ്പ് മരപ്പണിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കെയിൽ ആ കട്ടിലിൻ്റെ അടിയിലോ മറ്റോ കാണും, എടുത്തിട്ട് വാ കാണിച്ചുതരാം. അവൻ അരി കഴി അടുപ്പത്തിയിടുന്നതിനിടെ പറഞ്ഞു. തൊലി കളഞ്ഞ സവാള അവിടെ വെച്ച് അകത്തേക്ക് നടക്കുന്ന മിന്നുവിനെ കണ്ട് ഷോളി തലയിൽ കൈവച്ചു. പിന്നെ അടക്കി നിർത്താൻ കഴിയാത്ത ചിരിയോടെ വയറും പൊത്തി താഴേക്കിരുന്നു. അല്പസമയം കഴിഞ്ഞ് ഷോളി, ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, സ്കെയിൽ കാണുന്നില്ല കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞ് മിന്നു അടുക്കളയിലേക്ക് വന്നു. ഷോളി കട്ടിംഗ് ബോർഡിൽ വെച്ച് സവാള കുനുകുനി അരിയുകയായിരുന്നു. ആ എന്നാ അതിന് റെസ്റ്റ് എടുത്തോ, സ്കെയിൽ തിരഞ്ഞ് മടുത്ത് കാണും, ഇത് റെഡിയാകുമ്പോൾ തിന്നാ വന്നാൽ മതി കേട്ടോ. നീ എന്നെ കളിയാക്കിയതാലേ നാലടി എന്നൊക്കെ പറഞ്ഞ്. എടി നീയൊക്കെ എന്തിനാണ് ഇത്രയും പഠിച്ച്? നാലടി നീളത്തിൽ സവാള മുറിക്കാൻ സ്കെയിൽ അന്വേഷിച്ച് പോയേക്കുന്നു, ഒരു സവാളയ്ക്ക് എത്ര ഇഞ്ച് നീളുണ്ട് പോലും ചിന്തിക്കാത്ത മരക്കഴുത. വീട്ടിലെ അമ്മച്ചി ഇതുവരെ എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല, അതുകൊണ്ടാ, എല്ലാറ്റിനും ജോലിക്കാരുണ്ടല്ലോ, അമ്മച്ചി എന്നെ വല്ലപ്പോഴും അടുക്കളയിലേക്ക് ചെല്ലുന്നേ. ആ അതിൻ്റെ കുഴപ്പമാ, സാരല്ല, ഭാവിയിൽ ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ലൈഫ്. പിന്നെ എന്നാത്തിനായി ഇപ്പോൾ ഈ കുക്കിംഗ് പഠിക്കുന്നത്, നിൻ്റെ ഒക്കെ ഒരു യോഗം. ഷോളി ഇവിടുന്ന് ഇതൊക്കെ പഠിച്ചേ? എൻ്റെയും നിൻ്റെയും വീടും ജീവിത ചുറ്റുപാടുകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ആരും പഠിപ്പിച്ചിരുന്നല്ല. അമ്മച്ചിക്ക് വയ്യാതാവുമ്പോൾ ഞാനൊപ്പനും കൂടിയ കുക്കിംഗ്, അങ്ങനെ ഓരോന്ന് സ്വയം പഠിച്ചു. വല്ലതും സ്വന്തമായിട്ട് വെച്ചുണ്ടായി കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. കേട്ട് കഴിയുമ്പോൾ ഒന്ന് പരിശോ നോക്ക് രണ്ടുപേരും കൂടി. എടാ നീയും പോരും ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക്, അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കാൻ നിനക്ക്, ഇവിടെ ഈ ട്യൂഷൻ എടുത്ത് നടന്നിട്ട് എന്താവാനാ? അവൾ പഴയ പോലെ അവനോട് ചേർന്ന് തോളിൽ കൈയിട്ട്. അത് നല്ല കാര്യമാണ്,
ഞാനും കുറെ ആയിട്ട് നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നു. ഇപ്പൊ ഈ ചെയ്യുന്നതിന് പ്രത്യുപകാരമായിക്കോട്ടെ. ഞാൻ സന്ധ്യനോട് പറയാം. നീ അങ്ങ് നീങ്ങുന്നേ, ചുമ്മാ മേത്തോട്ട് കയറാതെ. അവൻ ടോളിൽ കിടന്ന് അവിടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു, അതെന്നാടാ ഞാനിപ്പോ കളഞ്ഞു പോയ നമ്മുടെ ആ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. അല്ല, നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നല്ല. എന്നാലും സന്ദീപ് ഉണ്ട, അവനെ ഇഷ്ടപ്പെടുന്നുമില്ല. അവനുള്ളപ്പോ ഇനി എന്നോട് ഇനിയൊന്നും ഇടവേണ്ട. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള വൃത്തിയാക്കാൻ അവളും സഹായിച്ചു. നീ വേണമെങ്കിൽ ഇച്ചിരി കിടന്നു, ഞാൻ മുകളിലേക്കൊന്ന് പോയിട്ട് വരാം. എന്താടാ ഊണ് കഴിഞ്ഞപ്പോ തന്നെ തൂറാൻ മുട്ടിയോ? ആന്റിയുടെ കോഴിയെ തട്ടീന് പ്രാക്കായിരിക്കും. പ്രാക്ക് കിട്ടി പണ്ടാറടങ്ങി പോകാനിരിക്കുന്നത് നിന്റെ തന്ത കഴിവറിയാ? അതിന് മാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് അയാള്. അത് സത്യം. എനിക്കും ചില നേരത്ത് പപ്പയോട് ഭയങ്കര ദേഷ്യം തോന്നും. ഞാനും അമ്മച്ചിയും വല്ലതും പറയുന്ന പപ്പയ്ക്ക് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എല്ലാം ഉണ്ട് വീട്ടിൽ, പക്ഷേ സന്തോഷം മാത്രമില്ലടാ. എനിക്ക് കിട്ടാതെ പോയ സ്നേഹവും സന്തോഷമില്ലാം. ഇനി അങ്ങോട്ട് സന്ദീപ് തരുന്ന വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ. ഷോളി മുകളിലേക്ക് കയറി പോയപ്പോൾ അവൾ ഫോണെടുത്ത് സന്ദീപിനെ വിളിച്ചു. അന്നത്തെ വിശേഷങ്ങളെല്ലാം സിരിയോടെ പറഞ്ഞു തുടങ്ങി. സന്ദീപ് അവളുടെ സിരിയിൽ പങ്കുചേരാതെ ഗൗരവത്തിൽ വെറുതെ മൂളിക്കൊണ്ടിരുന്നു. നീ എന്നാണ് ഒന്നും മിണ്ടാത്തെ? നിന്ന് അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടതേ നിന്റെ പപ്പയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്താനാ. അല്ലാതെ അവൻ്റെ കൂടെ കുളത്തിൽ കിടന്ന് കുളിക്കാനും കെട്ടിപ്പിടിക്കാനും അല്ല. ഇനി ഞാൻ വരുമ്പോഴേക്ക് രണ്ടും കൂടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് തീർക്കുവോ? സന്ദീപ് സൂക്ഷിച്ച് സംസാരിക്കണം. സ്നേഹമുണ്ടെന്ന് കരുതി വായിൽ വരുന്ന വിളിച്ചു പറയാൻ കരുതരുത്. അവൾ രോഷത്തോടെ ഉച്ചുയർത്തി. ഓഹോ, ഞാൻ പറയുന്ന ഉറ്റ നീ ചെയ്യുന്നല്ല. സന്ദീപ് ദേഷ്യം കൊണ്ട് വിറച്ചു തുടങ്ങി. നിനക്കെന്നെ ഇത്രയും വിശ്വാസമുള്ളൂന്നാണെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമുക്ക്. അവൾക്ക് ദേഷ്യം മാറി സങ്കടം വന്നു തുടങ്ങി. ആ, ഇനിയിപ്പോ എന്നെ ആവശ്യമില്ലായിരിക്കും. നിന്റെ മറ്റവനെ കൂടെ കിട്ടിയല്ലോ, ഇനി എന്നെ ഒഴിവാക്കണം. ഈതങ്ങ് തുറന്ന് പറഞ്ഞേര്. ഇതുപോലെ ചുറ്റി വളഞ്ഞ് കഷ്ടപ്പെടണ്ട. നീ നിന്നെയൊക്കെ വിശ്വസിച്ച് അവൻ്റെ കൂടെ പറഞ്ഞിട്ട് എന്നെ വേണം തല്ലാൻ. പ്രാണനെ പോലെ കരുതി സ്നേഹിച്ചതിന്റെ ശിക്ഷ നീ എനിക്ക് തരണം. സന്ദീപിന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ടിരുന്നു. തിരിച്ചെന്തെങ്കിലും പറയുന്ന അവന്റെ കോപത്തെ ആളിക്കത്തിക്കുന്ന അറിയാവുന്നതുകൊണ്ട് പിന്നെയൊന്നും മിണ്ടാതെ അവൾ കോള് കട്ട് ചെയ്തു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ നിയന്ത്രിക്കാനാവാതെ അവൾ തലയിണയിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അവന്റെ കൂടെയുള്ള ജീവിതം നാശത്തിലേക്കാണോ നല്ലതിനാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാതെ ആകുലമായ മനസ്സോടെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണുപോയി. ഉറക്കമുണർന്നയുടൻ അവൾ ഫോണെടുത്ത് സന്ദീപിന്റെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടോ എന്ന് നോക്കി. പതിവ് പോലെ ക്ഷമാപണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിൽ. മുത്തെ ക്ഷമിക്കടി, ഒരു നിമിഷം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുപോയി. ക്ഷമിക്കടി, നീ എൻ്റേതല്ലേ എന്നും പതിവുള്ളതാണ് അവൻ്റെ ആ ക്ഷമ ചോദിക്കല്. അതുവരെ തന്ന എല്ലാ വേദനകളെയും അവൾ ഞൊടിനേരം കൊണ്ട് മറക്കാറുമുണ്ട്. പക്ഷേ ഇന്നെന്തോ അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. എങ്കിലും അവളൊരു ലവ് ഇമോജി സെൻഡ് ചെയ്തു. ഉടനെ തന്നെ അവൻ്റെ മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞു. ഞാൻ നാളെ വരുവ, എൻ്റെ കൂടെ പോലെ റെഡിയായിട്ടിരുന്നോട്ടോ. എൻ്റെ ക്ഷമ കെട്ടിടി പെണ്ണേ, ഇനിയും കാത്തിരിക്കാൻ വയ്യ. നേരത്തെ ആയിരുന്നെങ്കിൽ മനസ്സ് തുള്ളിച്ചാടിയേനെ. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു നിർവികാരത മനസ്സിനെ വന്ന് മൂടുന്നത് അവൾ അറിഞ്ഞു. കിടപ്പിൽ നിന്നെഴുന്നേറ്റ് മുടി വാരിക്കെട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷോളി അടുക്കള മുറ്റത്തോട് ചേർന്നുള്ള പറമ്പിൽ കുഴിയെടുത്ത് മുളങ്കാലുകൾ നാട്ടുന്ന കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു. ഇതെന്താ ഷോളി, ഇതൊക്കെ എന്തിനാ? താഴെ കൂട്ടിയിരിക്കുന്ന മുളങ്കമ്പുകളും കയറും കൊണ്ട് അവൾ ചോദിച്ചു. നിന്റെ കല്യാണത്തിന് പന്തലിടുവാ, അതിനിനി വേറെ ആൾ വിളിക്കണ്ടല്ലോ എന്ന് ഓർത്തു. തമാശ കളി ഷോളി, പിന്നെ സന്ദീപ് നാളെ എത്തുന്നു വിളിച്ചു പറഞ്ഞു കേട്ടോ. ആ അതാണ്, ഞാനിവിടെ പന്തലിന് കാല് നാട്ടിയത് അവൻ അവിടെ ഇരുന്ന് അറിഞ്ഞു. അതാ പെട്ടെന്ന് പോരാന്ന് വെച്ച്. എന്നിട്ട് നീയെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഏ, അതെന്താ? കാമുകന്റെ വരവും കാത്ത് കണ്ണിൽ മണ്ണെണ്ണയോ മരോട്ടി എണ്ണയോ ഒക്കെ കോരി ഒഴിച്ച് കാത്തിരിക്കുന്നവളാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ജിഞ്ചർ കുടിച്ച ന്യൂജൻ മങ്കിയുടെ മാതിരി. അവൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോട് അവനെ നോക്കി. കവിളിലേക്ക് ഒലിച്ചിറങ്ങുന്ന തുള്ളികൾ ഇടതടവില്ലാതെ ഇട്ടു തുടങ്ങിയപ്പോൾ അവൾ തിരിഞ്ഞു നടന്നു. ഷോളി കയ്യിൽ നിന്ന് വെട്ടുകത്തി താഴെയിട്ട് അവൾക്ക് പിന്നാലെ പോവാൻ തുടങ്ങിയിട്ട് പിന്നെ അത് വേണ്ടെന്ന് ചിന്തിച്ച് അവന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. പണി തീർത്ത് ഓലിയിൽ പോയി കുളിയും കഴിഞ്ഞാണ് പിന്നെ അവൻ കയറി വന്നു. മിന്നു അപ്പോഴും കിടക്കുകയായിരുന്നു. ആ, നീ ഇവിടെ കിടക്കുവാണോ? നിന്റെ കല്യാണപ്പന്തലിന്റെ പണിയിരുന്നത് കാണണ്ടേ? ഷോളി അവൾക്ക് ചുറ്റിലും തങ്ങിയിരുന്ന മൗനത്തിനുമേലെ ചിരിമുത്തുകൾ കുടഞ്ഞിട്ടു. മിന്നുമേലെ തലപൊക്കി അവനെ നോക്കി. ഷോളി അവിടെ കൈപ്പിടിച്ച് അടുക്കള തിണ്ണയിലേക്ക് നടന്നു. പറമ്പിൽ കുട്ടികൾ കളി വീട് വെക്കും പോലെ നാല് തൂണുകളിലൊരു കുളിമുറി. അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൽക്കാലം മൂത്രമൊഴിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കാം, നമ്മൾ പോയ ആൻറ്റിക്ക് ഉപകാരമാവും. അവൻ്റെ ആ കരുതലും സ്നേഹവും അവളുടെ മിഴികളെ പെയ്ച്ച് തുടങ്ങി. ഒരു നിമിഷം അവൾ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. പിന്നെ കണ്ണുനീരുതിരുന്ന കവി ആ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എന്തിനാടി നാറി കിടന്ന് മോങ്ങുന്ന്? ഇതിനുള്ള കൂലിംഗ് കൊണ്ട് തന്നേക്ക്. നിന്നോടുള്ള സ്നേഹമൂത്ത് ചുമ്മാ ഉണ്ടാക്കി തന്നല്ല. ഇതിനിറങ്ങി രണ്ടു ദിവസത്തെ എൻ്റെ സാലറി പോയി കിട്ടി. അത് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാനിവിടുന്ന് പോകും. പോടെ പട്ടി, നിന്റെ വളിച്ച തമാശയെ നിർത്ത്, മനുഷ്യൻ്റെ കൂടെ ഉരുക്കി തീരുവാ.
അവൾ ദേഷ്യത്തോടെ അവൻ്റെ ചുമലിൽ ആഞ്ഞൊരിടി വെച്ച് കൊടുത്ത്. എന്തോന്നിരിക്കുന്നത് ഇത്രയും ഉരുകാൻ? അപ്പനും അമ്മയും ഓർത്തിട്ടാണെങ്കിൽ ഇപ്പം തന്നെ അറിയിക്കോ, അവരോട് പോയി ക്ഷമ ചോദിക്കുക. എന്നിട്ട് അവർ പറഞ്ഞ ആളെ കിട്ടി യൂറോപ്പിലേക്ക് പറഞ്ഞു. എൻ്റെ സമയം എനിക്കെടുത്തണ്ടല്ലോ. അതൊന്നുമല്ല, സന്ദീപ് ഇന്നും വഴക്കുണ്ടാക്കി, പിന്നെ പതിപോലെ കുറേ സോറി പറിച്ചില്ല. അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നാളെ ഒരു പക്ഷെ അവനെന്നെ പുറത്തിറങ്ങാതെ പൂട്ടിയിട്ടേക്കും. എൻ്റെ ലൈഫ്, കരിയർ എല്ലാം എനിക്ക് നഷ്ടമായേക്കാം. ആലോചിച്ച് നോക്കിയിട്ട് വിട്ടുകളയണോ ചേർത്ത് പിടിക്കണമെന്ന് അറിയാതെ മനസ്സ് ഭ്രാന്ത് പിടിച്ച് ഞെളിവിരിക്കുള്ളു. അതിനിടയിൽ നീ ഇങ്ങനെ. അവൾ വാക്കുകൾ കിട്ടാതെ എങ്ങനെ അടിച്ചു. എന്താ അവൻ്റെ പ്രശ്നം? കരയാൻ നീ കാര്യം പറ, നമുക്ക് വഴിയുണ്ടാക്കാം. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ണ് ഷോളി ഇങ്ങനെയായിരുന്നല്ലോ എന്നവൾ ഓർത്തു. താനൊന്ന് കരഞ്ഞ, കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ. അപ്പോഴൊക്കെ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു. ഉച്ചക്ക് സന്ധ്യയെ വിളിച്ചും പിന്നീടുണ്ടായ സംസാരവുമല്ല അവളവനെ പറഞ്ഞു കേൾപ്പിച്ചു. അവളുടെ എണ്ണിപ്പറകൾ കേൾക്ക് ശരീരത്തിലൊരു വിറയിൽ പടരുന്നത് അവൻ അറിഞ്ഞു. അവനവളെ തള്ളിമാറ്റി ചാടി എഴുന്നേറ്റു. അതേ, നീ ഒന്നോർത്തോ, നിന്റെ ലൈഫ് നീ തന്നെ പടുകുളിയിലേക്ക് തള്ളിയിടുക. ഈവനെപ്പോഴുള്ള സൈക്കോളാ, പ്രേമിച്ച പെണ്ണിനെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്ന ആസിറ്റ് ഒഴിച്ച് കൊല്ലാകൊലും ചെയ്യുന്നു. നീയും കാണുന്നില്ലേ ഓരോ ദിവസത്തെയും വാർത്തകൾ? വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലടി. വികാരം കൊണ്ട് ചിന്തിക്കുന്ന ഇവനൊക്കെ പക്ക ക്രിമിനൽ തന്നെയാ. ഇനി നീയായി നിന്റെ പാടായി, ഞാനൊന്നും പറയുന്നില്ല. ഓരോന്നിലേക്കൊക്കെ എഴുത്തിയാടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം. ഷോളി അടക്കാനാവാത്ത ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ താഴേക്കും. മിന്നു അവൻ്റെ പോക്ക് നോക്കി അനക്കമറ്റിരുന്നു. നേരം ഒരുപാട് ഇരുട്ടിയിട്ടാണ് പിന്നെ അവൻ കയറി വന്ന്. മിന്നു അപ്പോഴും തിണയിൽ ചുമരും ചാരി ഇരിക്കുകയായിരുന്നു. നീ എന്താ ലൈറ്റ് ഒന്നിടാ, ഇവിടെ തന്നെ ഇരുന്ന് വല്ല പാമ്പമാറ്റ കയറി വരും. അവൻ ലൈറ്റുകളെല്ലാം ഇട്ടുകൊണ്ട് പറഞ്ഞു, വാ കഴിക്കാം, ഇനിയിവിടെ ഇരിക്കുന്ന നല്ല തണുപ്പ് തുടങ്ങി. കുറേ കഴിഞ്ഞ് അവൻ അവിടെ കയ്യിൽ പിടിച്ചു. മിന്നു ഒന്നും മിണ്ടാതെ അവൻ വിളമ്പിക്കൊടുത്ത ചോറ് കഴിച്ചു. എടി സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നെയും നിന്നെയും ചേർത്ത് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സഹിച്ചില്ല. എനിക്ക് നിന്നെ എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായിരുന്നു എന്ന് നേര് തന്നെയാ. പക്ഷേ നിന്റെ ഉള്ളിൽ എന്നോട് പ്രണയമില്ലെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ആ മോഹം ഉപേക്ഷിച്ചത്. ഇപ്പോൾ നീയും സന്ദീപ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോഴും ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ട് നിനക്കെൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നില്ലെന്ന് ഓർത്തപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയി. സാറല്ല പോട്ടെ, കല്യാണം കഴിയുമ്പോൾ മാറുമായിരിക്കും. ഇപ്പം നിന്നെ നഷ്ടമാകും എന്നുള്ള ഭയം കൊണ്ടാവും ഈ ദേഷ്യമൊക്കെ. അവളതിന് മറുത്തൊന്നും പറഞ്ഞില്ല. അടുക്കളയെ ഒതുക്കി കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഷോളിയുടെ ഫോൺ ബെല്ലടിച്ച്. സന്ദീപായിരുന്നു കോളിൽ. ആ സന്ദീപ് പറയടാ. അതുവരെ അവനോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മാറ്റിവെച്ച് ഷോളി കോളെടുത്ത്. ഷോളി, നാളെ ഞാൻ അങ്ങോട്ട് വരുമോ? അങ്ങോട്ടുള്ള വഴിയൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞേക്ക്. ഷോളിയെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ആ പിന്നെ ഷോളി, നാളെ തന്നെ അവിടെ തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൂടി ഒരു ദിവസം അവിടെ തങ്ങുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്, നീ ധൈര്യമായിട്ട് പോന്നോ. ശരിയെന്നാ, നാളെ കാണണം. ഓക്കേടാ, ഗുഡ് നൈറ്റ്. അവൻ കോള് കട്ടാക്കി മിന്നുവിനെ നോക്കി. സന്ദീപ് ഒരു പാവാടി, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ. അവൻ്റെ ദേഷ്യവും ചീത്ത വിളിയും നീ കാര്യം കണ്ട, അതൊക്കെ ശരിയാവും. ശരിയായ അവന് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കും, അവൾ വീറോടെ പറഞ്ഞു. ആ ബെസ്റ്റ്, നിൻ്റെ ഈ ചാടി കടിക്കുന്ന സ്വഭാവം മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള ഡിവോഴ്സ് നോട്ടീസ് കിട്ടും, അതോടെ രണ്ടിനും മതിയാവും, ഡിവൈൻ ലവ്. എന്താ മലയെക്കുരിശ് പുണ്യാള ചിരിച്ച് ചാവുന്നു. അവന് നിർത്താതെയുള്ള ചിരി കണ്ട് മിന്നു ദേഷ്യത്തോടെ കട്ടിലേക്ക് കയറി കിടന്നു. പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ സന്ദീപ് എത്തിക്കൊണ്ടിരിക്കുന്നെന്നറിഞ്ഞ് ഷോളി താഴേക്കിറങ്ങി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു. കുറേ കഴിഞ്ഞ് രണ്ടുപേരും മുകളിലേക്ക് കയറി വരുന്ന കണ്ട് മിന്നു നിറഞ്ഞ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. സന്ദീപ് ഓടിയെത്തി അവളെ ചേർത്ത് പിടിച്ച് ഷോളി അവൻ്റെ ബാഗുകളുമായി അകത്തേക്ക് നടന്നു. വീടിനകത്തേക്ക് ആ രാഗമാനം നോക്കിയതും സന്ദീപിൻ്റെ മുഖമിരുണ്ടു. അല്ല, ഇവിടെ നിന്റെ ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അവൻ ചോദ്യപാത്രം ഷോളിയെ നോക്കി. നിമിഷ നേരം കൊണ്ടുള്ള അവൻ്റെ ഭാവമാറ്റം കണ്ട് ഷോളി അമ്പരന്നു. എങ്കിലും ചുണ്ടിലെ ചിരി മാറ്റിയില്ല. ആൻറ്റി നിന്ന് അവിടെ മോൻ്റെ വീട്ടിലേക്ക് പോയി, രണ്ടു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. എന്നിട്ട് നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഇക്കാര്യം പറയാതിരുന്നേ? അവൻ ദേഷ്യത്തോടെ മിന്നുവിനെ നോക്കി. അതിപ്പോൾ എന്താ ഇത്ര പറയാനെന്ന് ഓർത്തു. അത് കേട്ടതും അവൻ്റെ മുഖഭാവം പിന്നെയും ക്രൂരമാവുന്ന കണ്ട് ഷോളി അവനോട് പറഞ്ഞു, നീ എന്നാ ഡ്രസ്സ് മാറ്, ഞാൻ കട്ടൻ ചായടാ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ഇനി അവളെന്ന് അവനോട് സംസാരിച്ചാൽ തന്നെ നിയന്ത്രണം വിട്ടുപോകുന്നതിന് ഭയപ്പെട്ടു. അല്പസമയത്തിന് ശേഷം ഒരു അടിയുടെ ശബ്ദവും മിന്നുവിൻ്റെ അലറിക്കരച്ചിലും കേട്ട് ഷോളി അകത്തേക്ക് പാഞ്ഞു ചെന്നു. സന്ദീപ് അവളുടെ കൈകൾ പിന്നിലേക്കാക്കി കൂട്ടിപ്പിടിച്ച് മുഖം ചുമരിൽ ചേർത്ത് വെച്ച് നെറ്റി ചുമരിൽ ഇടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീ എന്താ ഈ കാണിക്കുന്നേ? ഷോളി ഓടിച്ചെന്ന് മിന്നുവിനെ അവനിൽ പിടിച്ചു പോകാൻ ശ്രമിച്ചു. തൊട്ടുപോരുത്, ഞാൻ എൻ്റെ പെണ്ണിനെ അടിക്കുകയോ കൊല്ലുകയോ ചെയ്തെന്നിരിക്കും, നീ അതിലിടപെടണ്ട. ഇവിടെ എന്നെ വിശ്വസിച്ചാ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന്. അവളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള കടമ എനിക്കുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നീ അവളെ കൊന്നു നിന്നു, അത് നിന്റെ അവകാശമായിരിക്കും. പക്ഷെ ഇവിടെ വെച്ച് അവിടെ ദേഹത്ത് തൊട്ടാ തൊടുന്നവന്റെ കൈ ഞാൻ വിട്ടു, അതിവിടെ തന്തയാലും ശരി. ഓഹോ, അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ സത്യമായി, ഇവിടെ നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാനാണല്ലേ നീ കാട്ടുമുക്കിലേക്ക് തന്നെ ചേക്കേറിയത്. സന്ദീപ്,
നീ എന്തൊക്കെ ഈ പറയുന്നു? നീ സ്നേഹിത പെണ്ണല്ലേ അവള്? അവളോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? നിനക്ക് വേണ്ടിയില്ലേ അവളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്ന്? അങ്ങനെ പോകുന്ന അവൾക്ക് എന്നെ ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നോന്നാ എനിക്കറിയേണ്ടത്? ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചു എന്നാ നീ പറയുന്നത്? മിന്നു സകല നിയന്ത്രണങ്ങളും വിട്ട പോലെ ഉറക്കി അലറി. എന്നെ ഇത്രയും വിശ്വാസമില്ലാത്ത ഒരുവന്റെ സ്നേഹം എനിക്ക് വേണ്ടടാ. സ്നേഹമാണ് പോലും സ്നേഹം? വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ ഹൃദയം കീറി മുറിച്ച് രസിക്കുന്ന ഒരു സാഡിസ്റ്റാ നീ. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് പറ്റില്ല. നിന്റെ ഒപ്പം ഇറങ്ങി വരാം. അവൾ മുഖം പൊത്തി പൊട്ടിക്കറഞ്ഞു. ഓ, ഇത്രയും ദിവസം എന്റെ കൂടെ കിടന്ന് സുഖിച്ചതിന്റെ നെഗളിപ്പായിരിക്കും നിനക്ക്. പക്ഷേ എന്നെ ചതച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് നീ ഇവനും കരുതണ്ട. കൊല്ലും ഞാൻ, എന്നിട്ട് ഞാനും ചാവും. സന്ദീപ്, നീ സത്യതയോടെ ഓരോന്ന് വിളിച്ചു പറയുന്നു. ഇവളെ നീ എന്നെ ഏൽപ്പിച്ച പോലെ തന്നെ ഞാൻ തിരികെ തരുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ ഇവളെ അപമാനിച്ചിട്ടില്ല. അവൾ ഇനി ഒരുമാതിരി തെരുവ് പട്ടികൾ പോലെ സംസ്കാരം സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ. ഷോളി സകല നിയന്ത്രണം വിട്ടവനെ പോലെ അവൻ നോക്കി കൈകൾ കൂപ്പി. ആ, നാളെ ഇവൾക്കുണ്ടാവുന്ന നിന്റെ കൊച്ചിന്റെ തന്തേവാൻ ഞാനും തയ്യാറല്ലടാ. രണ്ടു ദിവസം ഈ റൂമിൽ ഇത്രയും ചെറിയ കട്ടിൽ ഒന്നിച്ചാ കിടന്ന്, അതും ആങ്ങളെയും പെങ്ങളെയും പോലെ നീ അങ്ങ് പറഞ്ഞാ ഞാനത് തൊണ്ട തൊടാതെ വിഴുങ്ങണായിരിക്കും. അല്ല, തിണ്ടി. ഷോളി പറഞ്ഞു തീർന്നു. സന്ദീപ് അവന് നേരെ തിരിഞ്ഞ് ഷർട്ടിന്റെ കോൾ രണ്ട് കൈകൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അലറി. ഒരു നിമിഷമെടുത്തു അവൻ പറഞ്ഞതിന്റെ പൊരുൾ ഷോളിക്ക് മനസ്സിലാക്കാൻ. അടുത്ത നിമിഷം അവന്റെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങി. ഒന്നല്ല, പലതവണ. സന്ദീപ് കവിൾ പൊത്തി താഴേക്ക് ഇരുന്നു പോയി. ആ ഇരിപ്പിൽ ഷോളി കാലുകൾ കൊണ്ടവനെ പ്രഹരിച്ചുകൊണ്ടിരുന്നു. ഭ്രാന്തമായ ചേഷ്ടകളോടെ കൈകാലുകൾ കുഴയും വരെ ഒടുവൻ തളർന്ന നിലത്തേക്കിരുന്നു. എല്ലാം കണ്ടും കേട്ട് അനക്കമറ്റു നിൽക്കിയായിരുന്നു മിന്നു. ക്രൂരമായൊരു ഭാഗത്തോടെ അവൻ അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ അവളുടെ ബാഗുകൾ വാരിയെടുത്ത് പുറത്തേക്ക് ഇട്ടു. അവസാനം വീണിടക്കുന്ന സന്ദീപിനെയും വലിച്ചഴിച്ച് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം അവൻ ഡ്രസ് മാറി പുറത്തിറങ്ങി വാതിൽ പൂട്ടി. താക്കോൽ കോഴിക്കൂടിന് അരികിലുള്ള ചെടിച്ചട്ടിയിൽ കൊണ്ടുവച്ചു. എന്നെ വിശ്വസിച്ച് ആന്റി ഇവിടുന്ന് പോയേക്കുന്നു. അവര് തിരിച്ചു വരുമ്പോ ഈ വീട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. നീ ഇവളെയും കൊണ്ട് എവിടേക്കാന്ന് വെച്ചാ പോ. ജീവിക്കാനോ മരിക്കാനോ എന്തിനു തന്നെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ഷോളി സന്ദീപിനെ നോക്കി പല്ലെറിഞ്ഞു. നന്ദി കേട്ടവൻ. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി സഹായിക്കാറിങ്ങി എന്റെ ശിക്ഷ നീ തന്നെ തന്നലോടാ. ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ട് നടന്നവരില്ലേ നമ്മള്? എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും നിനക്ക് എങ്ങനെ മനസ്സ് വന്നണം? നായേ, ഇനിയൊക്കെ നിന്റെ മാത്രം തീരുമാനം ഇവന്റെ കൂടെ ജീവിക്കണോ വേണ്ടോ എന്നത്. അവൻ മിന്നുവിന് അരികിൽ ചെന്ന കൈകൾ കൂട്ടിപ്പിടിച്ചു. നീ നന്നായി ജീവിച്ചു കാണാനാ എന്റെയും ആഗ്രഹം. പക്ഷേ ഇവനെ പോലൊരു ചേട്ടയെ കൂടെ കൂട്ടുന്നതിൽ നല്ല നീ വിവാഹം കഴിക്കാതിരിക്കുന്ന. അതുമില്ലെങ്കിൽ നിന്റെ പപ്പ കൊണ്ടിരുന്ന ആരെങ്കിലും സ്വീകരിക്കുക. അതാ നിന്റെ നന്മയ്ക്ക് നല്ലത്. കൂടുതലൊന്നും ഇനി പറയാനില്ല. ഇനിയൊരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ. ഷോളി അവളെ കടന്ന് താഴേക്ക് ഇറങ്ങി. ഷോളി നിൽക്ക്, ഞാൻ വരുന്നു. അവൾ അവനെ നോക്കി ഉറക്കെ കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ടെങ്കിലും ഷോളി തിരിഞ്ഞു നോക്കാതെ മലയിറങ്ങി. ഷോളി മിന്നു ഒരു ആവേശത്തിൽ അവനൊപ്പം എത്താൻ താഴേക്ക് ഓടിയിറങ്ങി. അതിനിടയിൽ കാലുകൾ എവിടെയോ തട്ടിയതും നിലവിട്ട് താഴേക്ക് ഉരുണ്ടുപോകുന്നു. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തോന്നി മിന്നുവിന്. അവളുടെ അലയടിക്കുന്ന ശബ്ദം നേർത്തതായിരുന്നെങ്കിലും ആ നിമിഷം തന്നെ അവൻ പിന്തിരിഞ്ഞു നോക്കി. മിന്നു, എന്താടി ഇത്? അവൻ ഓടി വന്ന് അവളെ താങ്ങി. അവളുടെ മുഖം നിറയെ ചോരയായിരുന്നു. അവളെ താങ്ങിയിരുത്തി അവനും അവൾക്കരികിലിരുന്നു. നീ എന്താടി ഈ കാണിച്ച്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാട്ടിൽ ചെന്ന് എന്തു പറയും ഞാൻ? എന്ത് തെറ്റെയ്തിട്ടാടി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെങ്ങനെ മുറിവേൽപ്പിക്കുന്നത്? ഒരിക്കൽ മുറിവേറ്റ മനസ്സ് എല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു. വീണ്ടും എന്നെ നിങ്ങളുടെ ഇടയിലേക്ക് പിടിച്ചു വലിച്ചിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ തരാനായിരുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേ ഞാൻ? ഷോളി നിർത്താതെ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരുന്നു നിറഞ്ഞു തുളുമ്പുന്ന മിഴികളോടെ. അവന്റെ കരച്ചിൽ മിന്നുവിനെ തളർത്തി കളഞ്ഞു. ഷോളി, ഇനി എന്നെ തനിച്ചാക്കല്ലേ? ഞാനുണ്ട് നിന്റെ കൂടെ. ഇനി സന്ദീപിന് എന്നെ വിട്ടുകൊടുക്കല്ലേ? എന്നും കൂടെ കൊണ്ടുപോ, പറ്റില്ലെന്ന് പറയല്ലേടാ. മിന്നു വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവനവളെ ചേർത്തി പിടിച്ചുകൊണ്ട് വിമ്മി കരഞ്ഞുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് രണ്ടുപേർക്കും നിശ്ചയമില്ലായിരുന്നു. ഇരുട്ടു പരന്നു തുടങ്ങിയപ്പോൾ അവനവളുടെ കൈ പിടിച്ച് മെല്ലെ താഴേക്ക് ഇറങ്ങി. മലയുടെ താഴെ സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴിച്ചിമ്മി ഉണർന്നു. ഇരുളിൽ അവർക്ക് വഴികാട്ടാനെന്ന വണ്ണം. അതൊരു യാത്രയായിരുന്നു രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര.